വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 22 തിരുസഭ വിശുദ്ധ മക്തലന മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മത്തായി, മർക്കോസ്, ലൂക്കാ, യോഹന്നാൻ എന്നീ നാല് സുവിശേഷങ്ങളിലും പലതവണ പരാമർശിക്കപ്പെടുന്ന സ്ത്രീയാണ് വിശുദ്ധ മക്തലന മറിയം. ശിഷ്യന്മാരല്ലാത്തവരിൽ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തി മക്തലന മറിയമാണെന്ന് ഈ സുവിശേഷങ്ങൾ തെളിവ് നൽകുന്നു. യേശുവിന്റെ കുരിശുമരണത്തിനും ഉദ്ധാനത്തിനും സാക്ഷിയായിരുന്നു അവർ. ഉദ്ധാനം ചെയ്ത് യേശുവിനെ ആദ്യമായി കാണുന്നതും അവർ തന്നെ. യേശു സുവിശേഷം പ്രസംഗിച്ച് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചപ്പോൾ അവിടുത്തെ അനുഗമിച്ചവരിൽ മക്തലന മറിയവും ഉണ്ടായിരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം പറയുന്നു. ആഴ്ചയുടെ ഒന്നാം ദിവസം ഉഷസ്സിൽ യേശു ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് ആരിൽ നിന്ന് 7 പിശാചുകളെ പുറത്താക്കിയിരുന്നുവോ ആ മക്തലന മറിയത്തിന് ആദ്യമേ പ്രത്യക്ഷപ്പെട്ടു. മർക്കോസ് 16:9. യേശുവിനോട് മറിയത്തിനുണ്ടായിരുന്ന സ്നേഹവും അവരുടെ വേദനയും ഏറ്റവും അധികം തീവ്രമായി വിവരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. പിശാചു ബാധിതയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു മക്തലന മറിയം എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യേശു അവളെ സുഖപ്പെടുത്തി. പിന്നീട് അവൾ യേശുവിനോടൊപ്പം സഞ്ചരിച്ചു. യേശുവിന്റെ മരണത്തിനും ഉദ്ധാനത്തിനും സാക്ഷിയായി. ഇവരുടെ മധ്യസ്ഥതയിൽ അനേകം ദേവാലയങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നമുക്കും അത് തിരിച്ചറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് സഞ്ചരിക്കാം.